Two way merge sort. The problem statement is given a sequence of n elements a1 to an, split this array into two sets a1 to an by 2 and an by 2 plus 1 to an. Each set is individually sorted and the resulting sorted sequences are merged to produce a single sorted sequence of n elements. An unsorted array is input. അതിനെ സോൾട്ട് ചെയ്യണം അതിൻ്റെ ഒരു മെത്തേഡാണ് മെർജ് സോൾട്ട് സപ്പോസ് എൻ എലമെൻറ്റ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക എ വൺ ടു എൻ ആണ് എൻ എലമെൻറ്റ്സ് ഈ അറയെ ഓൾമോസ്റ്റ് ഈക്വൽ സൈസിൽ സ്പ്ലിറ്റ് ചെയ്യണം ടു സെറ്റ്സ് ആക്കി മാറ്റുക ഫസ്റ്റ് സെറ്റ് ഫസ്റ്റ് ഹാഫായിരിക്കും എ വൺ ടു എൻ ബൈ ടു സെക്കൻഡ് സെറ്റ് സെക്കൻഡ് ഹാഫ് ആയിരിക്കും എ എൻ ബൈ ടു പ്ലസ് വൺ ടു എൻ ഈ ഓരോ സെറ്റും സെപ്പറേറ്റ് ആയിട്ട് സോട്ട് ചെയ്യുക ദെൻ ഈ ആയിട്ടുള്ള ആ രണ്ട് സെറ്റിനെ മേർജ് ചെയ്ത് സിംഗിൾ സോട്ടഡ് സീക്വൻസ് ആക്കി കൺവേർട്ട് ചെയ്യുക ഇതാണ് ടു വേ മെർജ് സോൾട്ട് ദിസ് ഈസ് ദ ഗവൺ അൺസോൾട്ടഡ് അറേ ഈ അറയെ മെർജു സോട്ട് അളകോർദം യൂസ് ചെയ്ത് സോൾട്ടഡ് അറയായിട്ട് കൺവേർട്ട് ചെയ്യണം അതിന് ഫസ്റ്റ് ഡിവൈഡ് ഓപ്പറേഷൻ ഈ അറയുടെ സൈസ് സെവൻ ആണ് ഓൾമോസ്റ്റ് ഈക്വൽ സൈസിലുള്ള ടു അറേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക സോ ഫോർ സൈസുള്ള ഒരറയും ത്രീ സൈസുള്ള സെക്കൻഡ് അറയും എഗെയിൻ വീണ്ടും ഡിവൈഡ് ഓപ്പറേഷൻ റീസൺ അറേ സൈസ് സ്മോൾ അല്ല ഈ കേസിൽ സ്മോൾ എന്ന് പറഞ്ഞാൽ അറേ സൈസ് വണ്ണം ഹിയർ ദ സൈസ് ഈസ് ഫോർ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ത്രീ എഗെയിൻ ഡിവൈഡ് ഓപ്പറേഷൻ സോ ഫോർ സൈസുള്ളതിന് ഡിവൈഡ് ചെയ്യുമ്പോൾ ടു സൈസുള്ള ടു അറേസ് ആയിരിക്കും കിട്ടുക ത്രീ സൈസുള്ള അറയെ ഡിവൈഡ് ചെയ്യുമ്പോൾ ടു സൈസുള്ള ഫസ്റ്റ് 1 വൺ സൈസുള്ള സെക്കൻഡ് അറയും കിട്ടും എഗെയിൻ ഡിവൈഡ് ഓപ്പറേഷൻ ഈ ടു സൈസുള്ളതിന് ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ സൈസുള്ള ടു അറേസ് കിട്ടും ഇവിടെയും വൺ സൈസുള്ള ടു ആർ എ ഇവിടെയും വൺ സൈസുള്ള ടു ആറ് ദന്നു ഡിവൈഡ് ചെയ്യാൻ ഇല്ല സോ ഇപ്പോൾ നോക്കിയാൽ കംപ്ലീറ്റ് അറേയുടെയും സൈസ് അറ്റ് പ്രസൻറ്റ് വൺ ആണ് സോ ഇനി റിവേഴ്സ് ഓപ്പറേഷൻ മെർജ് ഓപ്പറേഷൻ ഡിവൈഡ് ചെയ്തതിൻ്റെ അതേ റിവേഴ്സ് സീക്വൻസിലായിരിക്കും മെർജ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക മെർജ് ചെയ്യുമ്പോൾ ടു അറേസ് കമ്പൈൻ ചെയ്ത് സിംഗിൾ അറേ ആക്കി മാറ്റും അറേ എലമെൻറ്റ്സ് അസെൻറ്റിങ് ഓർഡറിലുമായിരിക്കും അപ്പോൾ തേർട്ടി എയ്റ്റ് ട്വൻറ്റി സെവൻ കമ്പൈൻ ചെയ്യുമ്പോൾ ട്വൻറ്റി സെവൻ തേർട്ടി എയ്റ്റ് ഫോർട്ടി ത്രീ ത്രീ കമ്പൈൻ ചെയ്യുമ്പോൾ ത്രീ ഫോർട്ടി ത്രീ ദെൻ ഹിയർ നയൻ എയ്റ്റി ടു ആൻഡ് ഹിയർ ടെൻ ആ ഒരു അറേ മാത്രമേ ഉള്ളൂ ടെന്നു മാത്രം എഗെയിൻ നെക്സ്റ്റ് മേജ് ഓപ്പറേഷൻ ഈ ടു സൈസിലുള്ള ടു അറേസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഫോർ സൈസിലുള്ള സിംഗിൾ അറേ കിട്ടും എലമെൻറ്റ്സ് അസെൻറ്റിങ് ഓർഡർ നെക്സ്റ്റ് ഈ രണ്ട് അറേസ് കമ്പൈൻ ചെയ്യുമ്പോൾ ത്രീ സൈസിലുള്ള അസെൻറ്റിങ് ഓർഡറിലുള്ള അറേ കിട്ടും ദെൻ ഫൈനൽ മെർച്ച് ഈ രണ്ട് അറേസ് മേർച്ച് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ടൻ അറേ അസെൻറ്റിങ് ഓർഡറിലുള്ള ഒരു അറേ ആയിരിക്കും കിട്ടുക മെർച്ച് സോൾട്ട് അൽഗോരിതം പാരാമീറ്റേഴ്സ് ലോ ആൻഡ് ഹൈ ആ ഗിവൺ അറയുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും ഗിവൺ അറയുടെ ലാസ്റ്റ് ഇൻഡെക്സുമാണ് പരാമീറ്റേഴ്സ് ദെൻ മിഡിൽ ഇൻഡെക്സ് കണ്ടുപിടിക്കണം ഇക്വേഷൻ ലോ പ്ലസ് ഹൈ ഡിവൈഡ് ബൈ ടു അങ്ങനെ മിഡിൽ ഇൻഡെക്സ് കിട്ടി ദെൻ ഇതിനെ ബേസ് ചെയ്ത് ഗിവൺ അറയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക ലോ ടു മിഡ് ഫസ്റ്റ് അറേ മിഡ് പ്ലസ് വൺ ടു ഹൈ സെക്കൻഡ് അറേ രണ്ടറയേയും റിക്കേഴ്സീവിലി മെർച്ച് സോർട്ട് അൽഗോരിതം യൂസ് ചെയ്ത് കോൾ ചെയ്യുക അപ്പോൾ രണ്ടറയും സെപ്പറേറ്റ് ആയിട്ട് സോർട്ട് ചെയ്ത് കിട്ടും ദെൻ അതിനെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ സോർട്ടഡ് അറേ ആയിട്ട് കൺവേർട്ട് ചെയ്യണം അതിന് യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് മെർച്ച് ഫങ്ഷൻ വിത്ത് ത്രീ ആർഗ്യുമെൻറ്റ്സ് ലോ മിഡ് ആൻഡ് ഹൈ ഫസ്റ്റ് അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സ് ഫസ്റ്റ് അറേയുടെ ലാസ്റ്റ് ഇൻഡെക്സ് സെക്കൻഡ് അറേയുടെ ലാസ്റ്റ് ഇൻഡെക്സ് ഒരു എക്സാമ്പിൾ യൂസ് ചെയ്ത് മെർജ് ഫംഗ്ഷൻ്റെ വർക്കിംഗ് നോക്കാം സോ ഇതിന് ടു സെപ്പറേറ്റ് സോർട്ടഡ് അറയാണ് ഇൻപുട്ടായിട്ട് ഉണ്ടാവുക സോ സീറോ ടു ത്രീ ആണ് ഫസ്റ്റ് അറേ ഫോർ ടു സിക്സ് ആണ് സെക്കൻഡ് അറേ ഇതിനെ സോട്ട് ചെയ്ത് ഒരു സിംഗിൾ അറേ ആക്കി മാറ്റണം ദെൻ എക്സ് ഫസ്റ്റ് അറേയുടെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് വൈ സെക്കൻഡ് അറേയുടെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് ഐ റിസൾട്ടൻറ്റ് അറേയുടെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് അറേ ഓഫ് എക്സും അറേ ഓഫ് വൈയും കമ്പെയർ ചെയ്യും ഏത് എലമെൻ്റ് ആണ് സ്മോൾ എന്ന് നോക്കും ഫൈവ് ആൻഡ് ടു ആണ് സ്മോൾ സോ ടു റിസൾട്ടൻ അറേയിലേക്ക് പ്ലേസ് ചെയ്യും ദെൻ സെക്കൻഡ് അറേയിൽ നിന്നാണ് നമ്മൾ ഡേറ്റ എടുത്തിട്ടുള്ളത് സോ വൈ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും ഐയും ഇൻക്രിമെൻറ്റ് ചെയ്യും ദെൻ അറേ ഓഫ് എക്സും അറേ ഓഫ് വൈയും കമ്പയർ ചെയ്യും ഫൈവ് ആൻഡ് സെവൻ ഫൈവ് ആണ് സ്മോൾ വാല്യൂ സോ റിസൾട്ടൻ അറേയിലേക്ക് ഫൈവ് പ്ലേസ് ചെയ്യും ദെൻ ഫസ്റ്റ് അറിയുന്നാണ് ഇപ്പോൾ ഡേറ്റ് എടുത്തത് സോ എക്സ് ഇൻക്രിമെൻറ് ചെയ്യും യും ഇൻക്രിമെൻ്റ് ചെയ്യും ദെൻ അറേ ഓഫ് എക്സ് ആൻഡ് അറേ ഓഫ് വൈ സെവൻ ആണ് സ്മോൾ വാല്യൂ സെവൻ റിസൾട്ടൻ അറേയിലേക്ക് പ്ലേസ് ചെയ്തു ദെൻ വൈ ആൻഡ് ഐ ഇൻക്രിമെൻറ്റ് ചെയ്തു നെക്സ്റ്റ് അറേ ഓഫ് എക്സ് ആൻഡ് അറേ ഓഫ് വൈ എയ്റ്റ് ആണ് സ്മോൾ വാല്യൂ റിസൾട്ടൻ അറയിലേക്ക് പ്ലേസ് ചെയ്തു എക്സ് ആൻഡ് ഐ ഇൻക്രിമെൻറ്റ് ചെയ്തു അറേ ഓഫ് എക്സ് ആൻഡ് അറേ ഓഫ് വൈ നയൻ ആണ് സ്മോൾ വാല്യൂ അത് റിസൾട്ടൻ്റെ അറയിലേക്ക് പ്ലേസ് ചെയ്തു വൈ ആൻഡ് ഐ ഇൻക്രിമെൻ്റ് ചെയ്തു സോ സെക്കൻഡ് അറേ കംപ്ലീറ്റ് കഴിഞ്ഞു ഇനി ഫസ്റ്റ് അറയിലെ ബാലൻസ് ഡേറ്റ റിസൾട്ടൻ അറയിലേക്ക് പ്ലേസ് ചെയ്താൽ മതി സോ

അതിൽ ഫസ്റ്റ് അറയുടെ ഇൻഡെക്സ് ലോ ടു മിഡ് ആയിരിക്കും സെക്കൻഡ് അറയുടെ ഇൻഡെക്സ് മിഡ് പ്ലസ് വൺ ടു ഹൈ ആയിരിക്കും ദെൻ ദർ ആർ ത്രീ വേരിയബിൾസ് ഐ എക്സ് ആൻഡ് വൈ റിസൾട്ടൻ്റ് അറയാണ് ബി ബിയുടെ ഇൻഡെക്സ് റെപ്രസെൻ്റ് ചെയ്യാൻ ഐ ഇറ്റ് ഈസ് ഇനീഷ്യലി ഈക്വൽ ടു ലോ ഫസ്റ്റ് അറയുടെ ഇൻഡെക്സ് റെപ്രസെൻ്റ് ചെയ്യാൻ എക്സ് ഇറ്റ് ഈസ് ഇനീഷ്യലി ഈക്വൽ ടു ലോ സെക്കൻഡ് അറയുടെ ഇൻഡെക്സിന് വേണ്ടി വൈ ഇറ്റ് ഈസ് ഇനീഷ്യലി ഈക്വൽ ടു മിഡ് പ്ലസ് വൺ ദെൻ ഒരു വൈ ലൂപ്പ് ഉണ്ട് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിഡ് എക്സിൻ്റെ വാല്യൂ ലോ മുതൽ മിഡ് വരെ വേരിയ ചെയ്യാം ആൻഡ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൈ വൈയുടെ വാല്യൂ മിഡ് പ്ലസ് വൺ മുതൽ ഹൈ വരെ വേരിയെ ചെയ്യാം ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ എ ഓഫ് എക്സും എ ഓഫ് വൈയും തമ്മിൽ കമ്പയർ ചെയ്യും സോ എ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഓഫ് വൈ ആണെങ്കിൽ റിസൾട്ടൻ അറയിലോട്ട് എ ഓഫ് എക്സ് പ്ലേസ് ചെയ്യും അതിനുശേഷം എക്സിൽ നിന്ന് എ എ ഓഫ് എക്സിൽ നിന്നാണ് ഡേറ്റ എടുത്തിരിക്കുന്നത് സോ എക്സ് ഇൻക്രിമെൻ്റ് ചെയ്യും നേരെ ഓപ്പോസിറ്റ് എ ഓഫ് വൈ ആണ് സ്മോളസ്റ്റെങ്കിൽ റിസൾട്ടൻ അറയിലോട്ട് എ ഓഫ് വൈ പ്ലേസ് ചെയ്യും വൈ ഇൻക്രിമെൻ്റ് ചെയ്യും സോ ഏതെങ്കിലും ഒരു അറയിൽ നിന്ന് ഒരു ഡേറ്റ റിസൾട്ടൻ്റ് അറയിലേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം റിസൾട്ടൻ്റ് അറയുടെ ഇൻഡെക്സ് വൺ ഇൻക്രിമെൻ്റ് ചെയ്യും ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യും ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആകുന്നിടം വരെ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ രണ്ട് സിറ്റുവേഷൻ വരാം ഒന്ന് റിസൾട്ടൻ്റ് അറയിലേക്ക് ഫസ്റ്റ് അറയിൽ നിന്നുള്ള ഡേറ്റ കംപ്ലീറ്റ്ലി പ്ലേസ്ഡ് അല്ല പക്ഷേ സെക്കൻഡ് അറയിലെ ഡേറ്റ കംപ്ലീറ്റ്ലി പ്ലേസ്ഡ് ആണ് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് അറയിലേക്ക് ഫസ്റ്റ് അറേ കംപ്ലീറ്റ്ലി പ്ലേസ്ഡ് ആണ് സെക്കൻഡ് അറേയിലെ ഡേറ്റ കംപ്ലീറ്റ്ലി പ്ലേസ്ഡ് അല്ല അതിൽ ഫസ്റ്റ് കേസ് ഫസ്റ്റ് അറേയിൽ കുറച്ച് ഡേറ്റയും കൂടെ റിസൾട്ടൻ്റ് അറേയിലേക്ക് പ്ലേസ് ചെയ്യാനുണ്ട് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിഡ് അങ്ങനെയെങ്കിൽ എക്സ് മുതൽ മിഡ് വരെയുള്ള ഓരോ ഡേറ്റയും എടുത്ത് റിസൾട്ടൻ്റ് അറേയിലേക്ക് പ്ലേസ് ചെയ്യുക റിസൾട്ടൻ്റ് അറേ ഇൻഡെക്സ് ഇൻക്രിമെൻ്റ് ചെയ്യുക എൽ കേസ് സെക്കൻഡ് അറയിലെ കുറച്ച് ഡേറ്റയും കൂടെ റിസൾട്ടൻ്റ് അറേയിൽ പ്ലേസ് ചെയ്യാനുണ്ട് എങ്കിൽ സെക്കൻഡിലെ വൈ ടു ഹൈ ഓരോ എലമെൻസും എടുത്ത് റിസൾട്ടൻ്റെ അറയിലേക്ക് പ്ലേസ് ചെയ്യുക ഇൻഡെക്സ് ഇൻക്രിമെൻ്റ് ചെയ്യുക ഇത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ഡേറ്റയും സോർട്ടഡ് ആയി ബി എന്ന് പറയുന്ന അറയിൽ കിട്ടും ഇനിഷ്യൽ അറേ എ ആണ് സോ ബിയിലെ ഡേറ്റ് കംപ്ലീറ്റായിട്ട് എയിലേക്ക് പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഫോർ ലൂപ്പ്

ബാക്കി കേസിൽ ടി ഓഫ് എൻ ഈക്വൽ ടു ടു ഇൻറ്റു ടി ഓഫ് എൻ ബൈ ടു പ്ലസ് സി എൻ ഇവിടെ എൻ സൈസുള്ള അറയാണ് ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് സോ അതിനെ ഈക്വൽ സൈസിലുള്ള എൻ ബൈ ടു സൈസിലുള്ള ടു സബ്ബറയായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ സബ്ബറയിലും മറിച്ച് സോൾട്ട് അൽഗോരിതം കോൾ ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ കോംപ്ലക്സിറ്റിയാണ് ടു ഇൻറ്റു ടി ഓഫ് എൻ ബൈ ടു ഈ അൽഗോരിതം കോൾ ചെയ്ത് കഴിയുമ്പോൾ ആ രണ്ട് സബ്ബറേയും സെപ്പറേറ്റ്ലി ആയിട്ട് നമുക്ക് കിട്ടും ദെൻ ആ രണ്ട് സബ്ബറേയും മെർജ് ചെയ്ത് ഒരു സിംഗിൾ സോട്ടഡ് അറിയാക്കി കൺവേർട്ട് ചെയ്യുന്നതിനുള്ള കോംപ്ലക്സിറ്റിയാണ് സി എൻ വി ക്യാൻ സോൾവ് ദിസ് റെക്കറൻസ് റിലേഷൻ യൂസിങ് ഹൈട്രേഷൻ മെത്തേഡ് ടി ഓഫ് എൻ ഈക്വൽ ടു ടു ഇൻറ്റു ടി ഓഫ് എൻ ബൈ ടു പ്ലസ് സി എൻ ദൻ ടി ഓഫ് എൻ ബൈ ടു ഈസ് ടു ഇൻറ്റു ടി ഓഫ് എൻ ബൈ ഫോർ പ്ലസ് സി ഇൻറ്റു എൻ ബൈ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ടു സ്ക്വയർ ഇൻറ്റു ടി ഓഫ് എൻ ബൈ ടു സ്ക്വയർ പ്ലസ് ടു സി എ ഡെൻ ടി ഓഫ് എൻ ബാ ടു സ്ക്വയറിൻ്റെ പ്ലേസിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ടു ക്യൂബ് ഇൻറ്റു ടി ഓഫ് എൻ ബൈ ടു ക്യൂബ് പ്ലസ് ത്രീ സി എ സോ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കെ എത്ര ലെവൽ വരുമ്പോൾ ടു റേസ് ടു കെ ഇൻറ്റു ടി ഓഫ് എൻ ബൈ ടു പവർ കെ

So, oh, a n plus c n log n, which is equal to big O of n log n. It is the complexity of two-way merge sort. Best case, average case, and worst case complexity of merge sort is equal to big O of n log n.